തൊഴിലുറപ്പ് പദ്ധതിയെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇടത് വലതു മുന്നണികൾ കള്ളപ്രചരണത്തിനായി ഉപയോഗിക്കുന്നതായി ആരോപിച്ച് ഓമശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകർ സായാഹ്ന ധർണ നടത്തി സമരം ടി പി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്താനുള്ള ആയുധമാക്കി മാറ്റുകയാണ് ഇടത് വലതു മുന്നണികളെന്ന് ആരോപിച്ചാണ് ബി ജെ പി നേതൃത്വത്തിൽ ഓമശ്ശേരി പഞ്ചായത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവിനെ വളച്ചൊടിച്ച് തൊഴിലാളികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ച് കേന്ദ്രവിരുദ്ധത അടിച്ചേൽപ്പിക്കാനാണ് ഇരു മുന്നണികളും കേരള പഞ്ചായത്ത് അസോസിയേഷനും ശ്രമിക്കുന്നതെന്നും ബി ജെ പി ആരോപിക്കുന്നു ധർണ ബി ജെ പി ഉത്തരമേഖലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ ഒരു മാസം ഇരുപത് പ്രവൃത്തികൾ മാത്രമേ എടുക്കാൻ കഴിയൂ എന്നതാണ് അപവാദ പ്രചാരണത്തിൻ്റെ ആയുധമെന്നും ഇത് വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് മിഷൻ പദ്ധതികൾ മറ്റു ഭവന പദ്ധതികൾ പ്ലാന്റേഷൻ അനുബന്ധ പ്രവർത്തികൾ എന്നിവയ്ക്ക് പുറമെയാണ് ഇരുപത് പ്രവൃത്തികൾ ഒരേ സമയം ഏറ്റെടുക്കുക എന്നതാണ് ഉത്തരവ് മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ പ്രവർത്തികൾ ആവശ്യമെങ്കിൽ ഡി പി സി അംഗീകാരം വാങ്ങി നടത്തുകയുമാകാം ഈ വസ്തുതകളെല്ലാം മറച്ചുവച്ചാണ് ഇപ്പോഴത്തെ പ്രചരണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ വി മുരളീകൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് ദേവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ശ്രീനിവാസൻ പി സി പ്രമോദ് ജെയിംസ് നെടുങ്കല്ലേൽ ജോസ് കാപ്പാട്ടുമല വി മുരളീകൃഷ്ണൻ മാസ്റ്റർ ഒ പി സാജു തുടങ്ങിയവർ സംസാരിച്ചു കെ വേലായുധൻ സി കെ രവീന്ദ്രൻ കെ ശിവദാസൻ വിജയകുമാർ സരിത് സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau Omasheri